ഹായ് ഫ്രണ്ട്സ് ആട്രിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റാണ് അതിൽ മൂന്ന് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ബേസിക്സ് ഓഫ് അസസ്മെന്റ് ഒന്ന് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം രണ്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെന്റ് മൂന്ന് അടുത്തതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫോർത്ത് യൂണിറ്റ് ഏതാണ് അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈ ഈ ഫോർത്ത് യൂണിറ്റിൻ്റെ കണ്ടൻ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഏഴ് മെയിൻ ഹെഡുകളാണ് നമ്മളിത് ഔട്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഏഴ് ഹെഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് എസ് എ കൊസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും മറ്റു ഒബ്ജക്റ്റീവ്സും ഒക്കെ ചോദിക്കുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് സോ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് തീർച്ചയുള്ള പോയിന്റുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്രൻഷ്യേറ്റഡ് അസസ്മെന്റ് ആൻഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസില് ഉപയോഗിക്കുന്ന അസസ്മെൻ്റ് കാര്യങ്ങളാണ് അതിനോടനുബന്ധിച്ച് ജനറൽ അസസ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട് അതേപോലെ തന്നെ അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ ക്ലാസ് റൂമുകളിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയാണെന്നു പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതായത് മെൻറ്റലി റിട്ടയേർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിലും വിഷ്വലി ഇം ആണെങ്കിലും അതേപോലെ തന്നെ ഓഡിറ്ററിലി ഇമ്പോ ഇമ്പെയർഡ് ആണെങ്കിലും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള എല്ലാ കുട്ടികളെയും ഒരേ ക്ലാസ് റൂമിൽ നോർമൽ കുട്ടികളോടൊപ്പം തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോ അത്തരത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടത്തുമ്പോൾ അസസ്മെൻറ്റ് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഡിഫറെൻഷിയേറ്റഡ് അസസ്മെൻറ്റും മറ്റൊന്ന് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റും എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് എന്താണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം ഡിഫറെൻഷിയേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു ഡിഫറൻസ് ഇൻ ക്ലാസ് റൂം എന്നുള്ളതാണ് ഒരു ക്ലാസ് റൂമിൽ മുപ്പത്തഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ അറുപത് കുട്ടികൾ ക്കിടയിൽ ഒരു കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ അറുപത് കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കുട്ടികളും ഡിഫറൻറ്റ് ടൈപ്പ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുള്ള മെന്റലി റിട്ടയേർഡ് ആണെങ്കിലും അതല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക വിഷ്വലി ഇമ്പയർഡ് ഓഡിറ്ററിലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളും അതേപോലെ തന്നെ മറ്റു നോർമൽ കുട്ടികൾ അതിൽ ആവറേജ് പഠിക്കുന്നവർ ഹൈ ലെവലിൽ പഠിക്കുന്നവർ അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഡിഫറൻസ് ഉണ്ടാവും അത്തരത്തിൽ ഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള അസസ്മെന്റുകൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ അസസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ പാരലായി കൊണ്ടുവരുന്ന മറ്റൊരു വേടാണ് കൾച്ചർലി റെസ്പോൺസീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് കൾച്ചറിനുസരിച്ച് ഒരു സമൂഹത്തിൻ്റെ കൾച്ചറിനുസരിച്ച് എന്തുണ്ടാവും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് അതായത് റിലീജിയൻ ബേസിൽ അതേപോലെ തന്നെ ഇക്കണോമിക്കൽ സ്റ്റാറ്റസ് ബേസിൽ ജെൻഡർ ബേസിൽ അതേപോലെ തന്നെ പിന്നെ കളർ വെയ്സിൽ പിന്നെ അതേപോലെ തന്നെ ആദിവാസികള് പിന്നെ എസ് സി എസ് ടി പിന്നെ ആയിട്ട് വരുന്നവരും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കതിൽ മെൻഷൻ ചെയ്യേണ്ടി വരും അതായത് ഒരു ക്ലാസ് റൂമിൽ അത്തരത്തിലുള്ള ഡിഫറെൻഷ്യേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ വരുമ്പോൾ ആ ആ കുട്ടികളിലെ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള കൾച്ചേഴ്സും നമുക്ക് കാണുന്നതായിട്ട് കാണാം അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും പിന്നെ ഉചിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് കാറ്റഗറി ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രണ്ട് ആശയത്തെ എടുത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മളോട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അതൊന്നും നിങ്ങൾ നോക്കണം ഇനി തന്നെ അടുത്ത ഒരു രണ്ടാമത്തെ ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസിലും ആ ഒരു ലേണർ അപ്രൈസലിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റും കൺസ്ട്രക്ഷൻ ഓഫ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അപ്പോൾ നമ്മൾ അസസ്മെൻറ്റിൻ്റെ കാര്യമാണ് എടുത്ത് പറ പഠിക്കുന്നത് അത് പ്രാക്ടിക്കൽ ബേസിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ പിന്നെ അസസ്മെൻ്റ് നടത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അസസ്മെൻ്റുകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷനുമാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യമാണ് യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസൽ എന്നുള്ളതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചിരുന്നത് രണ്ടാമത്തെ ഏരിയയാണ് അതിൽ വരുന്നത് മൂന്നാമത്തെ ായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് അല്ലെങ്കിൽ ഐറ്റം വൈസ് അനാലിസിസ് പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ദ ലാസ്റ്റ് ഒരു ഏരിയ ആണ് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ഈ ഇൻക്ലൂസീവ് പ്രാക്ടീസ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ ഒരു ഏഴ് ടോപ്പിക്കുകളാണ് ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റും കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റും യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസലും പിന്നെ ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഓർ ഐറ്റം വൈസ് അനാലിസിസും ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്സ് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് ഇവ ഓരോന്നിൽ നിന്നും ക്വസ്റ്റിൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തത് വട് യു മീൻ ബൈ ഡിഫ്രൻഷ്യൽ അസസ്മെൻറ്റ് ഡിഫറൻഷ്യൽ അസെസ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൾസ് ഓഫ് ഡിഫറൻഷ്യൽ അസസ്മെന്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അടുത്ത രണ്ടാമതും ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറലി റെസ്പോൺസീവ് അസെസ്മെന്റും ഡിസ്ക്രൈബ് ദ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് ഓർഗനൈസിങ് ഇറ്റും പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ആ രണ്ടാമത്തെ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഹൗ ടെസ്റ്റ്സ് കുഡ് ബി യൂസ്ഡ് ഇൻ ലേണർ അപ്രൈസൽ ആൻഡ് ദയർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്

അതൊന്ന് വായിച്ചു നോക്കണം ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ടോപ്പിക്കുകളാണ് നിങ്ങളൊക്കെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നിന്നുമാണ് ഏറ്റവും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്ലാസ് തരുന്നത് ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോമൺ മെത്തേഡ്സ് ഓഫ് അസസിങ് ദ ലേണിംഗ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ I will then describe the uh, methods of assessing the learning performance of the diverse learners then explain how to ensure assessment of learning and feedback to students in an inclusive classes and integrated to each other explain the process of providing feedbacks to students okay സോ പതിമൂന്ന് ക്വസ്റ്റൻസാണ് നമുക്കിതിൽ വരുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡിഫറൻഷിയേറ്റഡ് അസസ്മെൻറ്റ് ആൻഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു അതിൽ ഡിഫറൻഷിയേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളിലുള്ള വ്യത്യസ്തതയാണ് നമ്മളൊരു ക്ലാസ് റൂമിലുള്ള കുട്ടികളിലുള്ള വ്യത്യസ്തതയാണ് കൾച്ചറലി റെസ്പോൺസീവ് എന്ന് പറഞ്ഞു അതും നമ്മുടെ പിന്നെ നമ്മളെ ക്ലാസ് റൂമിലുള്ള കുട്ടികൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ നിന്ന് വരുന്നവരായിരിക്കും അത് റിലീജിയൻ്റെ ബേസിലാണെങ്കിലും എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണെങ്കിലും എല്ലാത്തിലും എന്തുണ്ടാവും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ആ ഡിഫറൻസിനനുസരിച്ച് ഉചിതമാകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ദ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് യൂസ് ഓഫ് ടെസ്റ്റ്സ് ഫോർ ലേണർ അപ്രൈസൽ യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസലിൻ്റെ ഭാഗത്ത് നമ്മൾ എടുത്ത് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ലേണിംഗ് പ്രോസസ്സ് ആർ ഓഫ് ത്രീ ടൈപ്പ്സ് ലേണിംഗ് പ്രോസസ്സ് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്സ് ആണെന്നുള്ളത് അതിൽ ഏതൊക്കെയാണോ ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് വരുന്നുണ്ട് ടെസ്റ്റ്സ് വരുന്നുണ്ട് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ടെസ്റ്റ്സ് വരുന്നുണ്ട് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് വരുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ മൂന്ന് ടൈപ്പ്സ് ആണ് ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത് അതിലൊന്ന് ഫോർമേറ്റീവ് അസസ്മെൻറ്റും രണ്ട് അച്ചീവ്മെൻ്റ് ടെസ്റ്റും അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്താണ് അസ് ഫോർമേറ്റീവ് അച്ചീവ്മെൻറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ആദ്യമേ നോക്കുക ടെസ്റ്റ് ദാറ്റ് അസസ് എസ് സ്റ്റുഡൻസ് ലേണിംഗ് അതിൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒന്ന് ഫോർമേറ്റീവ് ടെസ്റ്റ് അണ്ടർടേക്കിംഗ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ക്ലാസ് നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്സുകളെയാണ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വെച്ച് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെയാണെന്ന് പറയുന്നത് ഫോർമേറ്റീവ് ടെസ്റ്റ്സ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് ടെസ്റ്റ്സ് എന്ന് പറഞ്ഞു അതിൽ പ്രധാനമായിട്ടും അണ്ടർടേക്കൺ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് അതായത് പിന്നെ ഒരു യൂണിറ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു അല്ലെങ്കിൽ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന ടെസ്റ്റുകളെയാണെന്ന് പറയുന്നത് സമ്മേറ്റീവ് ടെസ്റ്റ്സ് എന്ന് പറയുന്നത് അതിൽ രണ്ട് ടൈപ്സ് വരുന്നുണ്ട് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും വരുന്നുണ്ട് അപ്ലിക്കബിൾ ഫോർ എ പർട്ടിക്കുലർ സ്കൂൾ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റും വരുന്നുണ്ട് അപ്ലിക്കബിൾ ഫോർ ഓൾ സ്കൂൾസ് ഹാവിങ് ദ സെയിം സിലബസ് എന്നുള്ളത് അപ്പോൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റും വരുന്നുണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റും വരുന്നുണ്ട് അപ്പോൾ യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസലിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണം ആയിരുന്നു നിന്ന് വരുന്നത് ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ടെസ്റ്റ് എന്ന് പറയും അത് ടീച്ചർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ടീച്ചർ തന്നെ ക്ലാസ് റൂമിൽ നടത്തുന്ന തന്നെയാണ് ഇതേ സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന അസസ്മെൻ്റെയാണ് സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ആ സമ്മേറ്റീവ് അസസ്മെൻറ്റിലാണ് ടീച്ചർമേടും വരുന്നുണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റും വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ അതുകൂടാതെ വരുന്നത് അച്ചീവ്മെൻ്റ് ടെസ്റ്റും അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഈ കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ കുറച്ച് പോയിൻസുകളുണ്ട് നിങ്ങൾക്ക് എസ് ഈ പോയിൻറ്റ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എസ് എ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അതിൽ ഫസ്റ്റ് പിന്നെ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ദ ടെസ്റ്റ് ഫസ്റ്റ് പ്ലാൻ ചെയ്യണം ടെസ്റ്റിനെ കുറിച്ച് പ്ലാനിങ് നടത്തണം രണ്ടാമത്തത് ഡിറ്റർമിനിങ് ദ ഡിസൈൻ ഓഫ് ദി ടെസ്റ്റ് മൂന്ന് പ്രിപ്പയറിംഗ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദി ടെസ്റ്റ് നാല് റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റംസ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെൻ്റ് ടെസ്റ്റിൻ്റെ പിന്നെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ എലാബ്രേറ്റ് ചെയ്യാൻ പറ്റും അതുകൂടാതെ തന്നെ ഡിറ്റർമിനിങ് ദ ഡിസൈൻ ഓഫ് ദി ടെസ്റ്റ്സിൽ പ്രധാനമായിട്ടും വീണ്ടും നാല് മെയിൻ ഹെഡുകളായിട്ട് നമുക്കതിനെ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് അതിൽ വരുന്നത് ഒന്നാമത്തത് അസൈനിങ് വെയ്റ്റേജസ് ടു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ടു ബി ടെസ്റ്റഡ് ആൻഡ് അസൈനിങ് വെയ്റ്റേജ് ടു ഈച്ച് ഓഫ് ദം അതായത് അസൈനിങ് വെയ്റ്റേജസ് ടു ഇൻസ്ട്രക്ഷണൽ ഒബ്ജെറ്റീവ്സ് പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതിൽ ഡിറ്റർമിൻ ദി ഡിസൈൻ ഓഫ് ദി ടെസ്റ്റിൽ വരുന്നത് അതാണ് ഏറ്റവും കാതലായിട്ടുള്ള സ്റ്റെപ്പ് എന്നും പറയുന്നത് രണ്ടാമത്തതായിട്ട് വരുന്നത് അസൈനിങ് വെയ്റ്റേജസ് ടു ദി കണ്ടേരിയാസ് ടു ബി ടെസ്റ്റഡ് നമ്മളിപ്പം ക്ലാസ് കൊടുക്കുന്നു ക്ലാസ് കൊടുത്ത് കഴിഞ്ഞു അതിൽ ഏതൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് കൊടുക്കേണ്ടത് അതിൽ പിന്നെ ബുദ്ധിമുട്ടുള്ളത് എത്ര എത്ര വേണം സിമ്പിളായിട്ടുള്ളത് എത്ര വേണം അതേപോലെ തന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് കാര്യങ്ങൾ എത്ര വേണം പിന്നെ അതേപോലെ തന്നെ എലാബ്രേഷൻ സ്കില്ലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ആ കണ്ടന്റ് ഏതാണെന്ന് പ്രത്യേകം നോക്കട്ടെ ചെയ്യണം ഓരോ യൂണിറ്റിൽ നിന്നും എത്ര എത്ര കണ്ടന്റ് വീതമാണ് എത്ര എത്ര മാർക്ക് വീതമാണ് അതിൽ നിന്ന് നമ്മൾ അഡന്റിഫൈ ചെയ്യണം അസൈനിങ് വെയിറ്റേജസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് വ്യത്യസ്ത ഫോമുകൾ ഏതൊക്കെയാണ് ടെസ്റ്റ് ഐറ്റംസിൻ്റെ വ്യത്യസ്ത ഫോമുകൾ ദെൻ അസൈനിങ് വെയ്റ്റേജസ് ടു ഡിഫിക്കൽട്ടി ലെവൽസ് ഡിഫിക്കൽട്ടി ലെവൽസ് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ എത്ര ശതമാനം ഡിഫിക്കൽട്ട് ലെവൽ ഉണ്ടാവണം അതായത് ഡിഫിക്കൽട്ടി ലെവലായിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് സിമ്പിൾ പേഴ്സൻറ്റേജ് എത്ര വേണം അതായത് സാധാ കുട്ടികൾക്കും പാസ് ആകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടാവണം എങ്ങനെ എഴുതിയാലും പാസ് ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എത്ര വേണം അതേപോലെ തന്നെ ഡിഫിക്കൽ റാങ്ക് മേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എത്ര വേണം അതേപോലെ തന്നെ മീഡിയം ലെവലുള്ള ക്വസ്റ്റൻസ് എത്ര വേണം അതാണ് ഡിഫിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ൻസ് അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെപ്സുകളായിട്ട് എടുത്ത് പറയുന്നത് ഫസ്റ്റ് വൺ പ്ലാനിങ് ദ ടെസ്റ്റ് സെക്കൻഡ് വൺ ഡിറ്റർമിൻ ഇൻ ദ ഡിസൈൻ ഓഫ് ദി ടെസ്റ്റ് അതിൽ തന്നെ നാല് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട് ആദ്യം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അസൈൻ ചെയ്യണം രണ്ടാമത്തത് കണ്ടന്റ് ഏരിയ ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടൻറ് ഏരിയ ഏതാണെന്ന് അതിനെ അസൈൻ ചെയ്ത് അതിന് വെയിറ്റേജ് കൊടുക്കണം അതേപോലെ തന്നെ ഡിഫറെൻ്റ് ഫോംസ് ഏതൊക്കെയാണ് ടെസ്റ്റ് ഐറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ് അത് അസൈൻ ചെയ്യണം അതേപോലെ തന്നെ ഡിഫറൻറ്റ് ഡിഫിക്കൽറ്റി ലെവൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അസൈൻ ചെയ്യണം മൂന്നാമതായിട്ട് വരുന്നത് പ്രിപ്പയറിംഗ് ദ ബ്ലൂ

കണ്ടന്റ് ഏരിയയെക്കുറിച്ച് നമ്മൾ ടെസ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഐറ്റംസ് എങ്ങനെയാണെന്നുള്ളത് ഈസി ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ക്വസ്റ്റൻസ് വെരി ഷോർട്ട് കൊസ്റ്റൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഇവിടെ കണ്ടന്റ് ഏരിയ ടെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വൈസിലുള്ള ക്വസ്റ്റൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് തേർഡ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ അതേപോലെ തന്നെ ഒബ്ജെക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നോളജ് ലെവൽ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട് സ്കിൽ ലെവൽ എത്രത്തോളം ഉണ്ട് അപ്പോൾ ഈ ഒരു നാല് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടുത്തി ചെയ്യേണ്ടത് അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അതേപോലെ തന്നെ കണ്ടൻറ് ഏരിയ അത് യൂണിറ്റ് വൈസ് ആണ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് അത് എസ് എ ആണോ പാരഗ്രാഫാണോ വെരി ഷോർട്ട് ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവല് എത്ര ഡിഫിക്കൾട്ട് ഉണ്ട് എത്ര ഈസി കൊസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ മിഡിൽ ലെവലിൽ അവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റൻസ് എത്ര ഉണ്ട് അത് അത് ഇത് ചെയ്യണം ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പാരഗ്രാഫ് വരച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഏതിൽ വരുന്നത് ഡിറ്റർമിൻ ഇൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദി ടെസ്റ്റ്സിൽ വരുന്നത് പിന്നെ അതിനുശേഷം പ്രിപ്പയറിങ് ദ ബ്ലൂ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റംസ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ അത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോളജ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി ഒരു ഗ്രാഫിലേക്ക് ഒരൊറ്റ പിന്നെ ചാർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓരോരോ യൂണിറ്റിലും എത്ര എത്ര നോളജ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട് എത്ര എത്ര അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട് എത്ര എത്ര അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് എത്ര എത്ര സ്കിൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ എത്രത്തോളം എസ് എ കൊസ്റ്റ്യൻസ് ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ഉണ്ട് വെരി ഷോർട്ട് ആൻസർ ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തരംതിരിച്ച് ഒരൊറ്റ പിന്നെ ഒരൊറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരൊറ്റ ചാർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെയാണെന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ പിന്നെ യൂസസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും അവിടെ പറയാൻ പറ്റും അതേപോലെ തന്നെ ഫോർത്ത് വണ്ണാണ് റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റംസ് ആൻഡ് അസംബ്ലിംഗ് ദ ക്വസ്റ്റൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പർ അസംബിൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെ കൺസ്ട്രക്ഷൻ ഓഫ് ആൻഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും നാല് പിന്നെ സ്റ്റെപ്സുകളാണുള്ളത് ഈ സ്റ്റെപ്സുകൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യം ഷൂറായിട്ടും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് പോകുന്ന എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഡിഫറൻഷിയേറ്റഡ് അസസ്മെൻ്റ് ആൻഡ് കൾച്ചറൽ റെസ്പോൺസീവ് അസസ്മെൻറ്റ് യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസല് ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കൺസ്ട്രക്ഷൻ ഓഫ് എ ഡഗ്നോസ്റ്റിക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെടാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്